السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، والصلاة والسلام على من أرسل كافة للناس بشيرا ونذيرا، محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد. ഏറെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, റമദാനിലെ അവസാനത്തെ പത്തിലാണ് ഇപ്പോൾ നാം. അതിൻ്റെ ശ്രേഷ്ഠത, ഏത്തിക്കാഫിൻ്റെ ശ്രേഷ്ഠത, അതിൽ സ്ത്രീകൾ ഉൾപ്പെടെ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെ നാം മനസ്സിലാക്കിയുണ്ടായി. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറയിൽ 183 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്. ഇതിൽ 183, 184, 185, 187 ഈ നാല് വചനങ്ങളാണ് നോമ്പിനെക്കുറിച്ച്, ഒന്നിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിനെക്കുറിച്ച്, മറ്റൊന്നിൽ റമദാൻ മാസത്തിലാണ് അവതരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട്, അടുത്തത് പിന്നെ നിശ്ചിത ദിവസങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട്, അതിൽ പാലിക്കേണ്ടത് യാത്രയിലായാൽ എങ്ങനെ, രോഗിയായാൽ എങ്ങനെ, ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പരാമർശിച്ച് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം രാത്രി സമയത്ത് എന്തൊക്കെ അനുവദനീയമാണ്, എപ്പം വരെ ഭക്ഷണം കഴിക്കാം, എപ്പോഴെല്ലാം സ്ത്രീകളുമായി സംസർഗത്തിൽ ഏർപ്പെടാം, എപ്പോൾ അത് ഒഴിവാക്കണം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് 187 പരാമർശിക്കുന്നത്. ഈ നാല് വചനങ്ങളാണ്, ഈ അഞ്ച് വചനങ്ങളാണ്, നാല് വചനങ്ങളാണ് നോമ്പുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ 186-ാമത്തെ ഒരു വചനമുണ്ട്. ആ വചനം വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആനി ഫൽയസ്തജീബൂലീ വൽയുഅ്മിനു ബീ ലഅല്ലഹും യർശുദൂൻ. നോമ്പുമായി ഒരു ബന്ധവും ഈ വചനത്തിനില്ല. അർത്ഥം അറിയാലോ. എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ ഞാൻ വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്നവരോട് പറഞ്ഞേക്ക്. ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം ചെയ്യും എന്നും പറഞ്ഞേക്ക്. അതുകൊണ്ട് എന്ത് വേണം? ഫൽ യസ്തജീബു ലീ, അവരെൻ്റെ ആഹ്വാനത്തിന് ഉത്തരം ചെയ്യണം. വൽ യുഅ്മിനു ബീ, അവർ എന്നിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തണം. എന്നാൽ ലഅല്ലഹും യർശുദൂൻ, അവർ നേർമാർഗം പ്രാപിക്കുന്നവരായേക്കാം. ഇതാണ് ആ വചനത്തിൻ്റെ അർത്ഥം. ഈ വചനത്തിൽ എവിടെയും നോമ്പുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല. എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പും പിമ്പുമുള്ള വചനങ്ങൾ എടുത്തു നോക്കിയാലോ, നോമ്പുമായിട്ടുള്ള കാര്യങ്ങളെ പരാമർശിച്ചിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് ഈ 183 മുതൽ 187 വരെ വരുന്ന നോമ്പുമായി ബന്ധപ്പെട്ട വചനങ്ങളുടെ ഇടയിൽ ഇങ്ങനൊരു വചനം വന്നു? അത് യാദൃച്ഛികമല്ല, അത് തികച്ച ബോധപൂർവമാണ്. എന്താണത്? മറ്റൊന്നുമല്ല, പ്രാർത്ഥനയുടെ പ്രാധാന്യം ഈ നാളുകളിൽ പ്രത്യേകിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. പ്രാർത്ഥന എന്നും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആവശ്യമായ ഘടകമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, യാ അയ്യുഹ നാസ് അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹി വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. ജനങ്ങളെ, നിങ്ങളെല്ലാം അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ്. അള്ളാഹു ധന്യനാണ്, ആരുടെയും ആശ്രയം അവൻ ആവശ്യമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അള്ളാഹുവിനെ ആശ്രയിക്കാതെ ഇവിടെ ആർക്കാണ് പ്രിയമുള്ളവരെ ജീവിക്കാൻ കഴിയുക? അവനൊന്ന് ശ്വാസോച്ഛ്വാസം നടത്തണമെങ്കിൽ അള്ളാഹുവിനെ ആശ്രയിച്ചേ പറ്റൂ. അള്ളാഹുവിൻ്റെ സഹായം കൂടിയേ തീരൂ. അവൻ അധ്വാനിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ അവൻ്റെ കൈകൊണ്ട് ഭക്ഷണമെടുത്ത് വായിൽ വെച്ച് ചവച്ചരച്ച് ഇറക്കണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ സഹായം വേണം. ഒരിറക്ക് വെള്ളം കുടിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം വേണം. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം വേണം. രാത്രിയിൽ കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം വേണം എന്ന് വേണ്ട. അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമില്ലാത്ത ഒരു നിമിഷവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്. അത് തന്നെയാണ് വളരെ ഗൗരവത്തോടുകൂടി അള്ളാഹു പറഞ്ഞത്, കുൽമാ യഅബ ഉബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ല എങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ വില വെക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പറഞ്ഞത്. കാരണം ഒരു മനുഷ്യൻ്റെയും അവൻ്റെ സൃഷ്ടാവിൻ്റെയും ഇടയിലുള്ള ഏറ്റവും വലിയ ഒരു ബന്ധമാണ്, സുദൃഢമായ ബന്ധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അവൻ്റെ സൃഷ്ടാവുമായിട്ടുള്ള സംവേദനമാണ്, സംസാരമാണ്, അവൻ്റെ കാര്യങ്ങൾ, അവൻ്റെ പ്രയാസങ്ങളൊക്കെ ഇറക്കി വെക്കാൻ അവനോട് ആവശ്യപ്പെടലാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കലാണ്, എനിക്കിന്നത് ചെയ്തു തരണമെന്ന് പറയലാണ്, ആവശ്യപ്പെടലാണ്. ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടുവരുന്ന വലിയ ഒരു ആരാധനയാണ്
പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന റമദാനിൻ്റെ നിയമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടയിൽ ആ വചനവും കൂടി വന്നത്. ആ വചനത്തിൻ്റെ സാരം, അള്ളാഹുവിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ വളരെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞേക്കൂ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും എന്നാണ്. ഈ ഒരു പ്രശ്നം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ നൂറുകണക്കിന് വചനങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്ന, അതിൻ്റെ ന്യായങ്ങൾ നിരത്തുന്ന, അതിൻ്റെ തെളിവുകൾ ബോധ്യപ്പെടുത്തുന്ന, ആ രംഗത്ത് മനുഷ്യൻ്റെ ബുദ്ധിയെ തട്ടി ഉണർത്തുന്ന, മസ്തിഷ്കത്തെ തട്ടി ഉണർത്തുന്ന വചനങ്ങൾ എമ്പാടുമുണ്ട്. ആ വചനങ്ങളൊക്കെ നാം ഒരാവർത്തി ഒന്ന് അതിലൂടെ കടന്നു പോയാൽ അള്ളാഹു അല്ലാത്ത ഒരാളോടും നമ്മൾ പ്രാർത്ഥിക്കില്ല. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. സൂറത്തുൽ ജിന്നിൽ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറയുക പ്രവാചകരെ. അവനോട് ഞാൻ യാതൊന്നിനെയും ഒരാളെയും ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയുമില്ല എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയിൽ മറ്റൊരാളെ പങ്കു ചേർത്തുകൂടാ എന്ന ഒറ്റ വചനത്തിൽ നിന്ന് കിട്ടും. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, വലാ ഉശ്രിക്കു ബിഹി അഹദ, അവനോട് യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കില്ല. അപ്പോൾ ഈ ദുആയിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്ന് തന്നെയല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? അതുപോലെ വഅന്നൽ മസാജിദലിൽ, തീർച്ചയായും പള്ളികൾ അള്ളാഹുവിൻ്റെതാണ്, അവൻ ആരാധനകൾ അർപ്പിക്കാനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഇതൊക്കെ ഖുർആൻ വ്യക്തമാക്കി പറയുന്ന കാര്യമാണ്. തന്നെയുമല്ല, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയ്ക്ക് നൽകിയ രണ്ട് നിർവചനങ്ങളുണ്ട്. ആ രണ്ട് നിർവചനങ്ങളും പ്രാർത്ഥന ഇബാദത്താണ് എന്ന് വ്യക്തമാക്കി, സുവ്യക്തമാക്കി, സുതാര്യമാക്കി, ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തമാക്കി പറഞ്ഞു തരുന്നതാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ, പ്രാർത്ഥന ആരാധന തന്നെയാണ്, ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന. അപ്പം ഇവിടെ ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്ന് പ്രഖ്യാപിക്കുക, ഇയ്യാക്ക നഅബുദു വ ഇയ്യാക്ക നസ്തഈൻ എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 17 പ്രാവശ്യം ആവർത്തിച്ചു പറയുക, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നതെന്ന് പറയുക, എന്നിട്ട് ആവശ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ, സന്താനങ്ങളില്ലാതെ വരുമ്പോൾ, പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി, ഒരു പുതിയ വാഹനം വാങ്ങിയാൽ അത് നല്ല നിലയിൽ ഓടാൻ വേണ്ടി, അതിൻ്റെ മേന്മയ്ക്ക് വേണ്ടി ഒക്കെ നാം പോകുന്നത് മറ്റു പല സ്ഥലങ്ങളിലേക്കും, ശവകുടീരങ്ങളിലേക്ക് പോകും, പിന്നെ ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളുടെ അടുക്കലേക്ക് പോകും, മരിച്ചു മൺമറിഞ്ഞു പോയ മഹാന്മാരുടെ അടുക്കലേക്ക് പോകും, അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്ന പലരിലേക്കും പോകും. വിശ്വാസവും പ്രഖ്യാപനവും എന്താണ്? ഇയ്യാക്ക നഅബുദു വ ഇയ്യാക്ക നസ്തഈൻ. സത്യത്തിൽ ഈ പ്രാർത്ഥ അല്ലെങ്കിൽ ഈ പ്രതിജ്ഞയ്ക്കെതിരാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും എന്നുള്ളത് കൃത്യമായി നാം മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോയാൽ നാം ചെയ്യുന്ന അമലുകളൊക്കെ പൊളിഞ്ഞു പോകും എന്നുള്ള ഗൗരവമായ താക്കീത് ഓർക്കുക. അപ്പം പ്രാർത്ഥന ആരാധന തന്നെയാണ്, പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ഓർക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട കാര്യം. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാമെന്നവൻ എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് ഓഫർ നൽകിയിട്ടുള്ളതാണ്. പക്ഷേ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് എപ്പോഴാണെന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. വായ് കൂടാതെ ഉത്തരം ചെയ്യുന്നൊന്നും അല്ല പറഞ്ഞിട്ടില്ല, അത് വേറെ ആരെയോ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയതാണ്. അതൊരിക്കലും ആ പറയപ്പെട്ട വ്യക്തി അതിനെ അംഗീകരിക്കുന്ന ആളുമല്ല. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അള്ളാഹു ഇവിടെ പറഞ്ഞത് ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്ത് തന്നെയുണ്ട്, അതുകൊണ്ട് എന്നോട് ചോദിക്കും ഞാൻ തരാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കും ഞാൻ ഉത്തരം ചെയ്യാം. മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്, അവൻ്റെ ജീവനാടിയേക്കാൾ നാം അവനോടടുത്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ ജീവനാടിയേക്കാൾ നമ്മോടടുത്തിരിക്കുന്ന അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി മൈലുകൾക്കപ്പുറം കിടക്കുന്ന, എത്രയോ മൈലുകൾക്കപ്പുറം കിടക്കുന്ന, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ട് മണ്ണോട് ചേർന്നു പോയ ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് പ്രവാചകനോടാണെങ്കിലും ശരി, അത്
സഹാബത്തിനോടായാലും ശരി, ബദരീങ്ങളോടാണെങ്കിലും ശരി, ഉഹിദീങ്ങളോടാണെങ്കിലും ശരി, ഹന്ദക്കീങ്ങളോട് ആരോടായിരുന്നാലും ശരി, മുഹിദ്ദീൻ ഷെയ്ഖിനോടായിരുന്നാലും ശരി, മമ്പുറത്തെ തങ്ങളോടായിരുന്നാലും ശരി, ആരോടായിരുന്നാലും ശരി, അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഷിർക്കാണ്, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായി പറഞ്ഞത്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, അതിനോട് ഞാനൊന്നിനെയും പങ്കുചേർക്കില്ല. ഇതായിരിക്കണം നമ്മളുടെ മുദ്രാവാക്യം, ഇതായിരിക്കണം നമ്മളുടെ ആദർശം. ഈ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ അമലുകൾ. ആ അമലുകൾക്കാണ് സ്വീകാര്യത. ഈ ധന്യമായ റമദാനിൻ്റെ അവസാന സന്ദർഭങ്ങളിൽ പോലും മൗലൂദ് ഓതിക്കൊണ്ട് നോമ്പ് തുറപ്പിക്കുന്ന അവസ്ഥ, നോമ്പ് തുറക്കുന്ന അവസ്ഥ നമ്മുടെയൊക്കെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നോമ്പനുഷ്ഠിക്കുന്നവൻ നോമ്പ് തുറന്നാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ എന്നുകൂടി നമ്മൾ ചിന്തിക്കുക. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം, മറ്റാരോടും പാടില്ല. പ്രാർത്ഥിക്കാതെ നമുക്ക് അല്ലാഹുവിൽ നിന്നും നേടാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് പ്രാർത്ഥന നിരതമാവുക നമ്മുടെ ജീവിതം. അല്ലാഹുവെ, നിന്നെ മാത്രം ആരാധിച്ച് നിന്നോട് മാത്രം തേടി ജീവിക്കുന്ന നിന്റെ യഥാർത്ഥ ദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തേണമേ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.